حق قدره ومقداره وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഏവരുടെയും എല്ലാ ദോഷങ്ങളും പൊറുത്തുമാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിൽ നിന്നാണ് ഞാൻ ഈ ആയത്തുകൾ നിങ്ങളെ ഓതിക്കൽപ്പിച്ചത്. വളരെ പരിചിതമായ, പലപ്പോഴും പലർക്കും മനഃപ്പാഠമുള്ള ഒരു സൂക്തങ്ങളിലൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ചോദ്യങ്ങൾ പ്രധാനമാണ്. അലം നജ്അൽ ലക്കും ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബതിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ. വളരെ വിശദമായി പറയേണ്ടതാണിവ, പക്ഷേ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ്. അല്ലാഹു അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അലം നജ്അൽ ലക്കും ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ തന്നു. വലിസാനം വശഫതൈൻ, അതുപോലെ ചുണ്ടും നാവും തന്നു. സുന്ദരമായൊരു മുഖം, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യങ്ങളെ മുഴുവൻ കാണാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള കണ്ണുകൾ. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ എന്നിട്ടും ചെങ്കുത്തായ പാതകൾ കടന്നിട്ടില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. ചെങ്കുത്തായ പാത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് വളരെ വലിയ ചില ഉത്തരവാദിത്തങ്ങളാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുന്നതും അതാണ്. ആ വലിയ ഉത്തരവാദിത്തങ്ങൾ, ഫഖു റഖബത്തിൻ ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ. ഒന്ന്, ഫഖു റഖബത്തിൻ, ഒരു അടിമമോചനം എന്ന് നേരെ അർത്ഥം വെക്കുമ്പോഴും മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും പരാധീനതകളും എല്ലാം അടങ്ങുന്നതിന്റെ മുമ്പിൽ അതിനെ അഴിച്ചുവെക്കാൻ സാധ്യമാകുന്ന ഒരു വലിയ ഉത്തരവാദിത്തം. അത്തരത്തിലുള്ള ഒരു വലിയ നന്മയും കാരുണ്യവും, അത് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പഠിച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പോകുന്നത് മനുഷ്യന് അവൻ തന്നെ അവൻ്റെ സഹജീവിയോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കടപ്പാടുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. ഞാൻ ഈ ആയത്തുകളുടെ മുമ്പിൽ വെക്കുമ്പോൾ തന്നെ പ്രധാനമായി ഇന്നത്തെ ഒരു ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും നെഞ്ചു ചേർത്ത് പിടിക്കേണ്ട ഒരു പറ്റം ആളുകളെക്കുറിച്ച് ലോകത്തെ മുഴുവൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഭിന്നശേഷി സംബന്ധമായിട്ടുള്ള അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഓർമ്മ ദിനമാണ് ഇന്നത്തെ ദിവസം. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചുണ്ടും നാവും എല്ലാം നിങ്ങൾക്ക് തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളും അല്ലാഹു ഏൽപ്പിക്കുകയാണ്. അത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഫഖു റഖബത്തിൻ, പരാധീനതകൾ അനുഭവിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും അവനെ ആ അർത്ഥത്തിൽ കാണാനും സഹായിക്കാനും സാധ്യമാകുന്നതിനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെങ്കുത്തായ പാതകൾ കടന്നുപോയിട്ടില്ലേ എന്ന അല്ലാഹുവിന്റെ ചോദ്യം. ആ പരാധീനതയുടെ കൂടെ നടക്കാൻ സാധ്യമാവുക എന്നതിനെ ഏറ്റവും നന്നായി പറഞ്ഞ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. മനുഷ്യന് പലപ്പോഴും ഭിന്നശേഷികൾ ഉണ്ടാവും. ചിലരുടെ കണ്ണ് കാണില്ല, ചിലരുടെ കാലുകൾക്ക് ശേഷി ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ബൗദ്ധികമായ, അതായത് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ അഭിമുഖീകരിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ വ്യത്യസ്തമായ ശാരീരികവും മാനസികവും അങ്ങനെ സാമൂഹികവുമായിട്ട് വരെയും വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഭിന്നശേഷിയെക്കുറിച്ച് പറയുമ്പോൾ
നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമപ്രകാരം ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം എന്താണ് ഈ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി മീൻസ് എ പേഴ്സൺ വിത്ത് എ ലോങ് ടേം ഫിസിക്കൽ മെന്റൽ ഇന്റലക്ച്വൽ ആൻഡ് സെൻസറി ഇംപയർമെന്റ് impairment which interaction in interaction with barriers hinders his full and effective participation in society equally with others enna varalda shaririga prashnangal mathramalla manasika prashnangal samuhika prashnangal oru janathakku allengil oru samuhathine mattoru samuhathode edavidunna karyathil idellam അവരുടെ വലിയൊരു ബാരിക്കേഡായി അവർക്കതൊരു വലിയ പ്രശ്നമായി ഒരു തലവേദനയായി അതൊരു തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അവരെല്ലാം ഈ പറയപ്പെടുന്ന ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നാൽ ആ ഭിന്നശേഷിക്കാരോട് എങ്ങനെ പെരുമാറണം വിശുദ്ധ ഖുർആൻ മനുഷ്യരെ മുഴുവനും ഒരേ തലത്തിലും ഒരേ സ്വഭാവത്തിലും കാണണം എന്ന് പഠിപ്പിച്ച മതാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒറ്റ പിതാവിൽ നിന്നും ഒറ്റ മാതാവിൽ നിന്നും വന്നതാണെന്ന് മാത്രമല്ല നിങ്ങൾക്കിടയിലെ വിവേചനങ്ങൾ ഒന്നും തന്നെയും അല്ലാഹു അംഗീകരിക്കുന്നില്ല ഒരു വിവേചനത്തെയും അല്ലാഹു അംഗീകരിക്കുന്നില്ല വിവേചനം ഏതർത്ഥത്തിലായാലും സാമൂഹിക വിവേചനം മാത്രമാണ് എന്നല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് മറിച്ച് ഏതർത്ഥത്തിലുള്ള വിവേചനങ്ങളോടും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ മതത്തിലൂടെ അവന്റെ പരിശുദ്ധ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ഏ ജനങ്ങളെ നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണ് മാതാവ് ഒന്ന് പിതാവ് ഒന്ന് നിങ്ങളിൽ പിന്നെ ഉണ്ടാകാവുന്ന എല്ലാ വിവേചനവും അത് ഗോത്രത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗ്ഗത്തിന്റെയും ദേശത്തിന്റെയും ഒക്കെ ആവാം പക്ഷെ ആ വിവേചനങ്ങളൊന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിലേറ്റവും പ്രധാനമായി ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാന്യൻ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാന്യൻ അല്ലാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലെ എല്ലാ വിവേചനങ്ങളോടും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ എതിരായിരുന്നു എന്നതോടൊപ്പം വായിക്കേണ്ടത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുണദോഷിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയും അള്ളാഹു അത്തരത്തിൽ ഭിന്നശേഷിയുമായി അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ പോലും അവഗണിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് നബിയെ അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾ ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് അവഗണിച്ചതല്ല അന്ന് മറ്റു ചില സാഹചര്യങ്ങളാലാണ് പക്ഷേ ആ സാഹചര്യങ്ങളിൽ പോലും അങ്ങനെ ഒരാൾ അവഗണിക്കപ്പെടരുത് എന്നതായിരുന്നു അള്ളാഹുവിന്റെ താല്പര്യം അതുകൊണ്ടാണ് ഖുർആൻ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണെങ്കിലും അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതും അതീവ മാനവികവുമായ ഒരു സൂക്തമെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നതാണ് അബസവത്തവല്ല അൻജാ അഹുൽ അഅമ എന്ന് തുടങ്ങുന്നത് അബസ മുഖം ജുളിച്ചു വത്തവല്ല പിന്തിരിഞ്ഞു കളഞ്ഞു അൻജാ അഹുൽ അഅമ ഒരന്ധൻ ഒരന്ധൻ അദ്ദേഹത്തിന്റെ നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സാമീപ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരന്ധൻ വന്നതും ആ സാഹചര്യവും പ്രധാനമാണ് അവിടെ ഖുറൈശികളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിക്കുമ്പോൾ അവിടെയുള്ള പ്രമാണിമാർക്കെങ്ങാനും ഈ മനുഷ്യന്റെ വരവ് ഏതെങ്കിലും അർത്ഥത്തിൽ അരുചിയുണ്ടാക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശങ്കയുണ്ടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു പെരുമാറ്റം നടത്തിയത് പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മതിച്ചില്ല സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു നബിയെ അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പഠിച്ച ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകം എഴുതിയ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ബൈബിളും ഖുർആനും ഒക്കെ സംബന്ധമായിട്ടുള്ള അതിന്റെ പുതിയ കാലത്തിന്റെ ശാസ്ത്രീയമായ ചില സത്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് പിന്നെ അതിപ്രഗത്ഭനാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം പിന്നെ അതായത് ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന ഈ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലുകൾ നടത്താൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധ്യമാകുമായിരുന്നുവെങ്കിൽ അത് സാധ്യമാകേണ്ട സ്ഥലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ഗുണദോഷിച്ച സ്ഥലം മോറിസ് ബുക്കൈൽ എന്നിട്ട് പറയുന്നു താങ്ക്സ് ടു ഇറ്റ്സ് അൺഡിസ്പ്യൂട്ടഡ് ഓതന്റിസിറ്റി ഈ ഗ്രന്ഥത്തിന്റെ അവിതർക്കിതമായിട്ടുള്ള ഇതിന്റെ സത്യസന്ധതയ്ക്കും ആധികാരികതയ്ക്കും നന്ദി എന്തുകൊണ്ടെന്നാൽ ഈ വിഷയത്തിൽ പോലും മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകടത്തിയിട്ട് അതങ്ങ് വെട്ടിമാറ്റാൻ കഴിയാത്ത വിധം ഈ ഗ്രന്ഥം അവിതർക്കിതാണ് അൺഡിസ്പ്യൂട്ടഡ് താങ്ക്സ് ടു ഇറ്റ്സ് അൺഡിസ്പ്യൂട്ടഡ് ഓതന്റിസിറ്റി ഇതെല്ലാ കാലത്തും ഒരാളുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാതെ നിൽക്കുന്ന ഈ ഗ്രന്ഥം അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു എന്ന ഈ സ്വഹാബിയെ പ്രത്യേകം ആദരിച്ചു നോക്കണം നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കൈപിടിച്ചു നടന്നു എന്ന് മാത്രമല്ല പുണ്യനബിയുടെ പരിശുദ്ധമായ സദസ്സിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോ മർഹബൻ ലിമൻ അതബനി ഫീഹി റബ്ബി എന്റെ രക്ഷിതാവ് ആരുടെ പേരിലാണോ എന്നെ ആക്ഷേപിച്ചത് ആ മഹാമനുഷ്യന് സ്വാഗതം എന്ന് പറയും മുഹമ്മദ് മുസ്തഫ നോക്കൂ രണ്ടു പ്രഗത്ഭരായ സ്വഹാബാക്കളെ നിങ്ങൾ എണ്ണുമ്പോ ആ രണ്ടു സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം ഏൽപ്പിച്ചു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ദൗത്യം അവർ അള്ളാഹുവിന്റെ വിശുദ്ധമായ സന്ദേശത്തിന്റെ ബാങ്കുലി മുഴക്കാൻ ഒരാളെ ഇമാമാകുമ്പോ അയാളുടെ ഏറ്റവും അടുത്ത ആളാട്ടോ മുഅദ്ദീൻ മുഅദ്ദീൻ എന്ന് പറഞ്ഞാൽ സാമൂഹികമായി താഴെയാണെന്ന് വിചാരിക്കേണ്ട ഇസ്ലാമിന്റെ കാറ്റഗറൈസേഷനിൽ അവർ ഉയർന്നു നിൽക്കുന്നവരാണ് നിങ്ങളിപ്പോ പുതിയ കാണുന്ന ശമ്പളത്തിന്റെ കണക്കാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീനിന്റെ കണക്കല്ല അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും താഴെയാണെന്ന് പറയേണ്ടി വരും അത് ആരൊക്കെ ഉണ്ടാക്കി വെച്ചതാ സമ്പത്താണ് മാനദണ്ഡം എന്ന് വന്നാൽ മുഹമ്മദ് മുസ്തഫയും ഏറ്റവും വലിയ ദരിദ്രനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഅദ്ദിൻ നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധ സദസ്സിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ശിരസ് അത് മുഅദ്ദിന്റെ ശിരസ്സാണ് എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം ഒന്ന് ബിലാൽ ഇബ്നു റബാഹിനാണ് അതായത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ സാമൂഹികമായ അർത്ഥത്തിലുള്ള ഒരു അപജയം നേരിട്ട ഒരാൾ അതൊരു ഡിസബിലിറ്റിയാണ് അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 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 അയോഗ്യതയാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു അടിമ മാനസികമായ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തരം കുടുംബാന്തരീക്ഷത്തിന്റെയും ജീവിത സാഹചര്യങ്ങളുടെയും ഇടയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തെറ്റാൻ പാടില്ലാത്ത ഓർമ്മ നിലനിൽക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു സയ്യിദുന ബിലാൽ ഒരിക്കലും ഓർമ്മ തെറ്റാൻ പാടില്ല ഒരു മുഅദ്ദിന് അദ്ദേഹം പിന്നെ ബാങ്ക് മുഴക്കുമ്പോ തക്ബീർ ഇങ്ങനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പിന്നെ കുറെ നേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ ഒരിക്കലും തെറ്റാത്ത വലിയ ദൗത്യം കൃത്യമായി നടക്കേണ്ട ഒരു ദൗത്യം ആ ദൗത്യത്തെ വളരെ യോഗ്യതാപൂർവം ഏൽപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാലിന് മാത്രമല്ല ആ യോഗ്യത അള്ളാഹുവിന്റെ റസൂൽ കണ്ടത് എപ്പോഴും മന്ദനായിരുന്ന സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെയും ബിലാലിനോട് പ്രത്യേകം പറഞ്ഞു ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് സുബഹ് നമസ്കാരത്തിന്റെ വാങ്ക് മുഴക്കാൻ ആദ്യം കയറുന്നത് ബിലാലും രണ്ടാമത് കയറുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമായിരുന്നു ഒന്നാമത് ആരാ കയറാന്ന് പറഞ്ഞാൽ അത് തഹജ്ജുദിന്റെ വാങ്ക് മുഴക്കാൻ ആദ്യത്തെ വാങ്ക് അതിനുശേഷം പിന്നെ രണ്ടാമത് ശരിക്കും ഫജ്ർ സാദിഖ് ഉദിക്കുമ്പോ അത് കണ്ടുവന്ന ബിലാൽ പിന്നെ കയറ്റിയത് മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അപ്പൊ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സമൂഹധാരയിലേക്ക് അവരുടെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നു ചില ബുദ്ധിമാന്ദ്യമുണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കും അവർ റസൂൽ എന്താ ചെയ്യാ അത് കണ്ടില്ലാതെ പോകല്ല അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മളൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ മുഹമ്മദ് നബിയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു അവരുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം ഇന്ന ഫീ അഖ്ലിഹാ ശൈഅ അവരുടെ അഖ്ലിൽ അവരുടെ ബുദ്ധിയിൽ എന്തോക്കെയോ ചില തകരാറുണ്ട് ഫഖാലത്ത് എന്നിട്ട് അവര് പറഞ്ഞു യാ റസൂലുള്ളാ ഇന്നലി ഇലൈക ഹാജത്തൻ എനിക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില ആവശ്യമൊക്കെ ഉണ്ട് അപ്പോ പുണ്യ നബി ചോദിച്ചു യാ ഉമ്മ ഫുലാൻ ഏ ഉമ്മ എന്ന് വിളിക്കാൻ ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രയോഗം മാതാവേന്നാണ്
അത്ര പ്രായമുള്ള ഒരു സഹോദരിയെ വിളിക്കേണ്ടത് ഉമ്മ തന്നെയാണ്. ആ വിളി വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മുരി അയ്യസക്കക്ക് ശീത്തി, ഏത് വഴിക്കാ നിങ്ങൾ പോകേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ വരാം. ആ മന്ദബുദ്ധിയായ ആ സഹോദരിയുടെ കൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു. നിന്റെ ആവശ്യം എന്താണോ ആ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹലാമഅ ഫീ ബഅദി തുറുഖ്, ചില വഴികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നടന്നു. എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചു, അവരുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവർ അവഗണിക്കപ്പെടുന്നതിനെ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ ആ സ്ത്രീയുടെ കൂടെ നടന്ന് അവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയും വിധം അവരോടൊപ്പം നടക്കുന്നു. നബിതിരുമേനി ഒറ്റക്ക് ഇങ്ങനെ നടക്കുക, ആരോടുകൂടെ? ആ മന്ദബുദ്ധിയായ ആ സഹോദരിയോടുകൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം കണക്കാക്കിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തന്നെ പ്രധാനമായിരുന്നു. പല സ്വഹാബാക്കളെയും പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചതിൽ ഒരാൾ ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തന്നെയാണ്. മദീനയിൽ ദിവസങ്ങളോളം അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധ സമയത്ത് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് ഈ അന്ധനെയായിരുന്നു എന്നറിയണം. സുബ്ഹാനല്ലാഹ്, മദീനയുടെ ഭരണാധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാം. അങ്ങനെ 10 വട്ടം മഹാനവരുകളെ ഈ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാറത്ത്, അവിടുത്തെ പരിശുദ്ധമായ ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനത്തിന്റെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടയാൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമായിരുന്നു. അദ്ദേഹം പൂർണ്ണാന്ധനാണ്, അദ്ദേഹം അന്ധനാണ്. അദ്ദേഹത്തെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. മുആദ് ഇബ്നു ജബൽ, അദ്ദേഹം യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിയോഗിച്ച സ്വഹാബിയാണ്. അദ്ദേഹമാണെങ്കിലോ നന്നായി കാലിന് ബലക്ഷയം ബാധിച്ച, നമ്മൾ സാധാരണ മലയാളത്തിൽ ചട്ടൻ എന്നൊക്കെ പറയാറുള്ള അതേ അർത്ഥത്തിൽ കാലിന് ബലക്ഷയം ബാധിച്ച ആളെ. പക്ഷെ അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിപാടി ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ഒരുപാടാണ് സ്വഹാബാക്കളിലെ അത്തരത്തിലെ ആളുകളെ മാറ്റി നിർത്തുകയായിരുന്നില്ല, അവരെ കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരികയും അവരെ അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് അടിമകളെ കുറിച്ച് മഹാന്മാരായ സ്വഹാബാക്കളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അടിമകളെ അടിമ എന്ന് വിളിക്കരുത്. എന്താ അടിമ എന്ന് വിളിച്ചാൽ? അടിമ എന്ന് വിളിക്കുന്തോറും അവന്റെ മാനസികമായിട്ടുള്ള അവന്റെ വൈകല്യം കൂടിക്കൂടി വരും. ഞാനിത് പറയുമ്പോൾ നമ്മളൊക്കെ കൂടി ആലോചിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും വൈകല്യമുള്ള ഒരാളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അയാളെ കുറിച്ച് അങ്ങനെ ഒരു മോശം പ്രയോഗം നടത്തുകയോ ചെയ്യുന്നത് എത്രമേൽ ഭീകരമായ തെറ്റാണെന്നാണ് പുണ്യ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഒരു മനുഷ്യനെ കുറിച്ച് അവനെ പറയാം. ഒന്നാമത്തെ കാര്യം, കണ്ണ് കാണാത്തതോ കൈക്ക് എന്തെങ്കിലും ശേഷിയില്ലായ്മ പോയതോ അല്ലെങ്കിൽ ശാരീരികമായുള്ള വൈകല്യമോ മാനസികമായി പോലുമുള്ള വൈകല്യമോ നമ്മുടെ ആരുടെയും തെറ്റല്ലെന്നതുപോലെ തന്നെ വൈകല്യങ്ങൾ ഇല്ലാതെ അങ്ങനെ രക്ഷപ്പെട്ട് ജനിച്ചു എന്ന് വന്നത് നമ്മുടെ ആരുടെയും ഒരു വലിയ അർത്ഥത്തിലുള്ള ഒരു കഴിവൊന്നുമല്ല, അള്ളാഹുവിന്റെ വല്ലാത്ത ഔദാര്യം മാത്രം, റബ്ബിന്റെ ഔദാര്യം മാത്രം. അള്ളാഹു നിലനിർത്തട്ടെ. മനുഷ്യൻ, നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മളിപ്പോ ഇങ്ങനെ കയ്യും കാലും കണ്ണും കാതും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് തന്നെയും എപ്പോഴും എന്തും സംഭവിക്കാം. ഈ ഡിസബിലിറ്റീസ്, നന്നായി യോഗ്യനെന്ന് പറയുന്ന അർത്ഥത്തിൽ ജീവിക്കുന്നവര് നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാവാം. അതുകൊണ്ടാണ് പടച്ചറബിന്റെ ചോദ്യവും അതാണ്, നിങ്ങൾ ഈ നിലക്കൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ഈ രീതിയിലൊക്കെ ആ നിലക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ നന്നാക്കി നല്ല രീതിയിൽ ഒക്കെ സുന്ദരമായി സൃഷ്ടിച്ചു എന്നതിലെങ്ങാനും നീ വല്ലാതെ വഞ്ചിക്കപ്പെട്ടോ? മാ വറഖ് യാ അയ്യുഹൽ ഇൻസാനു മാ വറഖ ബി റബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാ അർകബക. നിന്റെ ബഹുമാന്യനായ തമ്പുരാനുമായി ബന്ധപ്പെട്ട് നിന്നെ എന്താ വഞ്ചിച്ചത്? ഏത് തമ്പുരാനാണ്? അല്ലദീ ഖലഖക, നിന്നെ അവൻ സൃഷ്ടിച്ചു.
നിന്റെ ശരീരത്തിന്റെ അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിന്റെ നിർമ്മാണം അതിന്റെ സൃഷ്ടിയിൽ മറ്റു വൈകല്യങ്ങൾ ഇല്ലാതെ തന്നെ സൃഷ്ടിച്ചു. ഫസവ്വാക് അതിനെ നേരെയാക്കി, ഫഅദലക് അങ്ങനെ അതിനെ ചൊവ്വാക്കി നിർത്തുകയും ചെയ്തു. ഫീ അയ്യി സൂറത്തിൻ മാഷാ റക്കബക്, അല്ലാഹു എങ്ങനെയാണോ അതിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് അതേ രൂപത്തിൽ അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു. നിനക്കു തന്ന സൃഷ്ടിയുടെ ആ വലിപ്പത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അഹങ്കരിക്കാനാണോ നീ തയ്യാറായത്? അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. മാ വറക്, നിന്നെ ചതിച്ചത് എന്താ? നിനക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ സ്തുതിക്കാനും ആ അത്തരത്തിൽ ബുദ്ധിമുട്ടും വൈകല്യവും ഉള്ള മനുഷ്യന്റെ കൂടെ ചേർന്നു നിൽക്കാനും എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതിൽ ഒന്നും അതാണ്. അതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം. നിന്റെ കണ്ണും കാതും നിന്റെ നാവും എല്ലാം തന്ന റബ്ബ് ആ അനുഗ്രഹങ്ങളുടെ കഥ പറഞ്ഞതിന് ശേഷം പിന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല? ഏത് ഉത്തരവാദിത്വം? മനുഷ്യനെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം. ഫക്കു റഖബ, ഫക്കു റഖബ വിശാലമായ അർത്ഥമുള്ളതാണ്. ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പിരടിയിൽ ഇരിക്കുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാം. അതിന് മറ്റൊരർത്ഥം അടിമയെ മോചിപ്പിക്കാനാണ്. പക്ഷെ അതല്ല, അതിനേക്കാളും അപ്പുറം മനുഷ്യ ജീവിതത്തിന് സംഭവിക്കാവുന്ന ദുരിതക്കയങ്ങൾക്കിടയിൽ അവന്റെ കൈപിടിച്ചും അവനെ ചേർത്തു പിടിച്ചും ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ കഴിയുന്ന ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുക എന്നതിനെയാണ് ഉടമസ്ഥൻ പറഞ്ഞു വെച്ചത്. മണ്ണിൽ ചേർന്ന് നിൽക്കുന്ന ദരിദ്രൻ, മണ്ണിലേക്ക് ചേരുന്ന ദരിദ്രം എന്ന് പറഞ്ഞാൽ വീടും മറ്റു സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ ജീവിക്കുകയും ദാരിദ്ര്യത്തിന്റെ അത്തരത്തിലുള്ള ഏറ്റവും വിഷമമായിട്ടുള്ള എത്രമേ ദുസ്സഹമായിട്ടുള്ള അവസ്ഥയിലൂടെ ജീവിക്കുന്നവൻ, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ കൂടെ നടക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ആ രീതിയിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യന്റെ കൂടെ നടന്നയാളാണ് മുഹമ്മദ് റസൂൽ. ആ രീതിയിൽ മാറ്റി നിർത്തപ്പെടുമായിരുന്ന ആളുകളെ അവരെ സമൂഹ വഴിയിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നയാളാണ് മുഹമ്മദ് മുസ്തഫ. സമൂഹത്തിലെ അന്നത്തെ തന്നെ സ്വഹാബാക്കളുടെ കണക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമാണ്. അവരിൽ പലരും തന്നെയും വളരെയേറെ വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണ്. അസ്റഫുൽ ഖൽഖ് പ്രത്യേകം പ്രാർത്ഥിച്ച ഒരാളാണ് മഹാനായ ഇബ്നു അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ് ഇബ്നു അബ്ബാസ്. പക്ഷെ ഇബ്നു അബ്ബാസിന്റെ വലിയ പ്രത്യേകത, അദ്ദേഹത്തിനും കണ്ണിന്റെ കാഴ്ച കുറവുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ഉമ്മത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനും കൂടിയായിരുന്നു. ഇബ്നു അബ്ബാസ് തന്നെ പാടാറുണ്ട്, ഇയ്യഹുദില്ലാഹു മിൻ ഐനയ്യ നൂറഹുമ ഫഫീ ലിസാനി വസംഈ മിൻഹുമാ നൂർ ഖൽബീ ദഖിയും വഅഖിലി ഗൈറു ദീ ഇബജിൻ ഫഫീ ഫമീ സഹരി മുൻ കസ്സൈഫി മഅസൂറു. എന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്താലും എന്റെ നാവിനും അതുപോലെ തന്നെ എന്റെ കാഴ്ച എന്റെ കേൾവിക്കുമെല്ലാം അല്ലാഹു ആ വെളിച്ചം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇബ്നു അബ്ബാസിൽ നിന്ന് പരിശുദ്ധ ദീൻ അറിയാൻ ആവശ്യമാകുന്ന വിധം ആളുകൾ മത്സരിച്ചോടി വന്ന് ഇബ്നു അബ്ബാസിന്റെ സദസ്സിൽ റളിയല്ലാഹു തആല അൻഹുമാ ഇരുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. ഒരുപക്ഷെ വളരെ ചെറിയ പ്രായകാലത്തു തന്നെയും ഏറ്റവും കൂടുതൽ ആദരണീയനായി മുസ്ലിം ലോകത്ത് അറിയപ്പെട്ടയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രസീഡിയം, അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ സദസ്സ്, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട അതിന്റെ കമ്മിറ്റി, അതിലെ പ്രധാനപ്പെട്ട ഒരാൾ സയ്യിദുന ഇബ്നു അബ്ബാസ് ആയിരുന്നു. ഇബ്നു അബ്ബാസ് ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ അള്ളാഹുവിന്റെ മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാന്മാരായ സ്വഹാബാക്കൾ, പ്രമുഖരായ ചില സ്വഹാബാക്കൾ തന്നെ സംശയം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇബ്നു അബ്ബാസ് ഇത്രമേൽ ആദരിക്കപ്പെടുന്നു? ഞങ്ങളൊക്കെ അവരെക്കാൾ പ്രായമുള്ള ആളുകളാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരൻ, കേവലം ഒരു 18-19 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഇത്രമേൽ ആദരിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊരു സംശയം ചോദിച്ചപ്പോൾ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർ ഈ ടീമിനോട് തന്നെ ഒരു പ്രധാനമായ ഒരു ചോദ്യം ചോദിച്ചു. അതായത് പരിശുദ്ധ ഖുർആനിലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ആ അധ്യായത്തിന്റെ അർത്ഥത്തിന്റെ പൊരുൾ എന്താണ് എന്നായിരുന്നു ചോദ്യം.
അർത്ഥം എല്ലാവർക്കും അറിയാമായിരിക്കാം, പക്ഷെ പൊരുൾ എന്താണ്? എല്ലാവരും അർത്ഥം പറയണം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ മാർഗത്തിലേക്ക് വരുന്നത്, അവർ കൂട്ടം കൂട്ടമായി വരുന്നതും അതുപോലെ മക്ക വിജയം ഉൾപ്പെടെയുള്ള വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം സംഭവിച്ചാൽ നബിയെ അങ്ങ് പിന്നെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തസ്ബീഹും ഹംദും ചെയ്തിരിക്കുക എന്നാണ് അതിന്റെ നേരർത്ഥം. അത് പറഞ്ഞു വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൽ തൃപ്തനാകാതെ നിന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആ ചോദ്യം ചോദിക്കപ്പെടുമ്പോ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അത് ദാക്ക അജ്ലു റസൂലില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവധിയെത്തി എന്ന് സൂചിപ്പിച്ചതാണ്. മക്കാ വിജയമൊക്കെ ഉണ്ടാവുകയും പരിശുദ്ധ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും അതിന്റെ വിജയ വെന്നിക്കൊടി പാലിക്കുകയും ചെയ്താൽ നബി തിരുമേനിയോട് അള്ളാഹു, നബിയെ ഇനി ആ ദൗത്യമെല്ലാം കഴിഞ്ഞിരിക്കുന്നു, യാത്ര പോകാൻ സമയമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ അധ്യായം അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞത് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അധ്യായം അവതരിപ്പിക്കപ്പെടുമ്പോ ഒരാൾ മാത്രം നിന്ന് കരഞ്ഞത് ചരിത്രത്തിൽ കാണാം, അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു ഒറ്റ കാരണത്താൽ, ഈ ആയത്തുകളുടെ ഉള്ളടക്കത്തിൽ ഒരു വല്ലാത്ത വേദന ഒളിഞ്ഞുകിടപ്പുണ്ട്, അത് മറ്റൊന്നുമല്ല മുഹമ്മദ് മുസ്തഫയുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു എന്ന സൂചനയാണ് എന്നറിയാൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വലിയ വലിപ്പം, പക്ഷെ അവരൊക്കെ അങ്ങനെ കണ്ണിന് തെളിച്ചമില്ലാതിരിക്കെ കണ്ണിന്റെ അല്ലെങ്കിൽ ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറത്ത് ആന്തരികമായ കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതരായി. ഇന്നത്തെ ദിവസം ഞാനിത് പറയുമ്പോ ആ രീതിയിൽ അങ്ങനെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മാനസിക വലിപ്പമുണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകാൻ. ഒരു കാര്യം നമ്മൾ അറിയണം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്ന മനുഷ്യരാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തരിൽ പലരും. ഒന്ന് ഐൻസ്റ്റീൻ കുറച്ചൊക്കെ പറഞ്ഞാൽ വലിയ ഒരു റീഡിംഗ് ഡിസബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, വായിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെയുള്ള യാത്രയിൽ, ശാസ്ത്രത്തിന്റെ ഈ കാലമത്രയുമുള്ള യാത്രയിലെ ഏറ്റവും അതുല്യ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരാളാണ് റോബർട്ട് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന് ശേഷം സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്, സകലമാന ശാരീരിക പ്രശ്നങ്ങളുടെയും ഒരു ഒരു അങ്ങനെ ഒരു ജീവിതം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നെയാണ്. സംസാരിക്കാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, യന്ത്രം കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും സംവദിക്കാൻ സാധിക്കൂ, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ പോലും അങ്ങനെ. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ നൊബേൽ പ്രൈസുകൾ വാരിക്കൂട്ടിയാണ് ഫിസിക്സിലെ, അദ്ദേഹം സ്വയമായും അതുപോലെ മറ്റു ശാസ്ത്രകാരന്മാരുമായും നേടിയിട്ടുള്ള നൊബേൽ പ്രൈസുകൾ, അദ്ദേഹം ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒട്ടേറെ പ്രബന്ധങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രബന്ധങ്ങളാണ് സത്യത്തിൽ ലോകത്തിന്റെ ശാസ്ത്രീയമായ പ്രത്യേകിച്ച് ഫിസിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ. ഒന്ന് ബ്ലാക്ക് ഹോൾസുമായി ബന്ധപ്പെട്ടത്, അതായത് ഈ നക്ഷത്രങ്ങൾക്കിടയിൽ, ഈ താരാപഥങ്ങൾക്കിടയിൽ ചില കറുത്ത നക്ഷത്രങ്ങൾ, വീണുപോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ച്, അവയിലെ തമോഗർത്തങ്ങളെ കുറിച്ച് അതീവ വിദഗ്ധമായി പറഞ്ഞയാൾക്ക് സംസാരിക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല, ചലിക്കാൻ ശേഷിയുണ്ടായിരുന്നില്ല. ഒരുതരം ഓട്ടോ ഇമ്മ്യൂൺ, അത്തരത്തിലൊരു മാരകമായ രോഗത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോഴും അദ്ദേഹം ലോകത്തോട് സംവദിച്ചു. ഓരോ നിമിഷവും ശാസ്ത്രലോകം കാതും കണ്ണും കൂർപ്പിച്ചു നിന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ നേരെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ പ്രധാനമാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിന്റെ അതീവ പ്രധാനപ്പെട്ട പ്രശസ്തമായ ഗ്രന്ഥമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം. ആ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കുകൾ എന്നെ മനസ്സിൽ ഇപ്പോഴും ഓർക്കാൻ. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ട് എന്ന കാഴ്ചപ്പാടിനെ മതങ്ങൾ പറയുന്ന പാരമ്പര്യമായിട്ടുള്ള വാദങ്ങളെയൊക്കെ തള്ളുമ്പോഴും, പക്ഷേ മറ്റൊരു ചിന്ത മനുഷ്യന്റെ നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഹൗ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്? ഹൗ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കപ്പെടാൻ ഞാൻ മാത്രല്ല അർഹൻ, എല്ലാവരും അർഹരാണ്. അദ്ദേഹം പറയുന്നു, എല്ലാ ഫിലോസഫേഴ്സും, മത്സ്യത്തൊഴിലാളിയും തൊഴിലാളിയും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും, ഡോക്ടറും എഞ്ചിനീയറും എല്ലാം ചോദിക്കട്ടെ ആ ചോദ്യം. പക്ഷെ ആ ചോദ്യം ചോദിച്ചു പോയാൽ
ഒടുക്കം മനുഷ്യനെ പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട അവൻ കണ്ടെത്തേണ്ട അതിപ്രധാനപ്പെട്ട ഒരു സത്യം വി വിൽ ഫൈൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ് നാം ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ വാചകം ഇഫ് വി ഫൈൻഡ് ദാറ്റ് ആൻസർ ദാറ്റ് വിൽ ബി ദ ട്രയംഫ് ഓഫ് ഹ്യൂമൻ റീസൺ മാനവ സമൂഹത്തിന്റെ ഇന്നേ വരെയുള്ള യുക്തിഭദ്രമായ ചോദ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ദ ട്രയംഫ് ആ വിജയം അത് ദൈവത്തിന്റെ മനസ്സിനെ ദൈവത്തിന്റെ ഇംഗിതത്തെ ദൈവത്തിന്റെ ഉദ്ദേശത്തെ അത് കണ്ടെത്തില്ല അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രധാനമായും അദ്ദേഹത്തോടൊപ്പം ഫിസിക്സിൽ നോബൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള പ്രഗത്ഭനായ മറ്റൊരു ശാസ്ത്രകാരനാണ് പെൻറോസ് പെൻറോസ് ഇതേ വർത്തമാനം തന്നെ പറയുന്നു പരമ്പരാഗത മതത്തിലൊന്നും എനിക്ക് വിശ്വാസമല്ല പക്ഷേ എനിക്ക് നോക്കുമ്പോ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമ്പോ പ്രപഞ്ചത്തിനൊരു പർപ്പസ് ഉണ്ട് പർപ്പസ്ഫുള്ളിയാണ് ഈ പ്രപഞ്ചം വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ലെന്ന ഖുർആന്റെ വാദം പോലെ പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിലെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക് എന്റെ കണ്ണുപായുന്നില്ലെങ്കിൽ നാഥ നിന്റെ നരകമാണ് എനിക്ക് കിട്ടേണ്ട അവസാനത്തെ പരിണിതി എന്ന് വിശ്വാസി പറയും പോലെ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് വലിയ ഭിന്നശേഷിക്കാരനാണ് ജോർജ് വാഷിംഗ്ടൺ വലിയ ഭിന്നശേഷിക്കാരനാണ് ഹെലൻ കില്ലർ ഭിന്നശേഷിയുടെ ചരിത്രത്തിലെ വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സ്ത്രീയാണ് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യനെ മാറ്റങ്ങളെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദിവസം ഞാൻ ഓർത്തത് അങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളിലുള്ള അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അല്ലാഹു മറ്റു സഹായങ്ങളാൽ അവർക്ക് പൂർണ്ണത നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ദുആ ചെയ്യാൻ കൂടുതൽ വ്യക്തിപരമായി ബന്ധമുള്ള ഒരാളെന്ന നിലക്ക് വളരെ കഠിനത്തോടുകൂടെ ഞാൻ ആ ദുആ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദുആ ചെയ്യുന്നു അല്ലാഹു അത്തരത്തിൽ കുറവുകൾ ഉള്ളവർ അല്ലാഹു അവർക്ക് മറ്റു പലതും കൊണ്ട് അല്ലാഹു അതിന് പരിഹാരം നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു ആ കുറവുകൾക്കപ്പുറത്തേക്കും അല്ലാഹു വിജയങ്ങൾ കാണിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇന്നത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മനുഷ്യർക്കും മാതാപിതാക്കൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിയുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിൽ ക്ഷമിക്കുന്ന അങ്ങനെ ഒരു കണ്ണോ കയ്യോ കാലോ പോയതിന്റെ മേൽ ക്ഷമിക്കുന്നവന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നതായി പുണ്യനബി പറയുന്നു ഞാൻ സ്വർഗ്ഗമല്ലാത്തൊരു പ്രതിഫലം അവർക്ക് കൊടുക്കില്ല എന്ന് അല്ലാഹു നമ്മുടെ മക്കൾക്ക് നമ്മളങ്ങനെ സഹിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു ആ പ്രതിഫലം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലാഹു നാഥൻ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ വളരെ പ്രധാനമായി ഞാൻ എല്ലാ ആഴ്ചയും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് വളരെ പ്രത്യേകമായി അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ അല്ലാഹു ആ സഹോദരന്മാരെല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ ഒരുപാട് സുഹൃത്തുക്കൾ അവരോടൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട് ഇവിടെ തന്നെ ഒരു 50,000 രൂപ ഈ കുട്ടികളുടെ പിന്നെ അരി മാത്രമായി അതിനുവേണ്ടി മാത്രം 50,000 രൂപ കുറേ സഹോദരന്മാർ കൂടി ഒരു 22 പേർ സംഭാവന ചെയ്തിട്ടുണ്ട് മറ്റു പലരും അതിനുവേണ്ടി സംഭാവന ചെയ്തവരുണ്ട് അർഹമുർ റഹീമിനായ റബ്ബ് അത് സ്വീകരിക്കട്ടെ അവരോരോരുത്തരെയും അള്ളാഹു മാത്രം അറിയുന്നതാണ് ഇതിൽ പല വിഭാഗം ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം സുമേഷ് കാഞ്ഞിരങ്ങാടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അള്ളാഹു ആലം എല്ലാ മനുഷ്യർക്കും മനുഷ്യൻ അവന്റെ ജീവിതം അവന്റെ പ്രശ്നങ്ങൾ അതേത് വിഭാഗത്തിലെയും മതവിഭാഗത്തിലെയും പെട്ടവർ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ എല്ലാ വിഭാഗത്തിലും ഉണ്ട് അനുഭവം കൊണ്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ 500,000 രൂപയൊക്കെ മതത്തെ പഠിപ്പിക്കുന്ന ദീനിനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സംഭാവന ചെയ്യുന്ന ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരന്മാരെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അള്ളാഹു അവരെയൊക്കെയും സഹായിക്കട്ടെ നമുക്കും അവർക്കും എല്ലാം അള്ളാഹു ഹിദായത്തും അതുപോലെ തന്നെ ഭൂമിയിലെയും ആഖിറത്തിലെയും നന്മ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ ഈ സംഭാവന ചെയ്ത എല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ ഹാജറ എന്ന സഹോദരി അവരുടെ പിതാവ് അബ്ദുൽ മജീദ് എന്ന സഹോദരന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ പല സഹോദരിമാരും ഈ കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി റൂം പണിതുകൊണ്ട് നിൽക്കുകയാണ് ക്ലാസ് റൂമുകൾ ഞാൻ എല്ലാ ആഴ്ചയും പറയാറുള്ളതുപോലെ ഒരു വളരെ മിനിമൈസ് ചെയ്ത് പറയാണ് 500 രൂപയെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റിന് എന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുതന്നെയും ചിലർ 10, 20, 50 സ്ക്വയർ ഫീറ്റുകളൊക്കെ ഏറ്റെടുത്തവരും ഈ കൂട്ടത്തിലുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ നാഥ ഇതൊക്കെ നിനക്ക് നിന്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന സഹായങ്ങളാണ്
നിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുകളുടെ സഹായങ്ങളാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ നാഥ. അവരുടെ രണ്ടു ലോകത്തെയും പ്രശ്നങ്ങളെയും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരിൽ പലരും ഗൾഫിൽ നിന്ന്, പ്രവാസ ലോകത്ത് നിന്ന് കൃത്യമായി മാസം മാസം ചെറിയ സംഖ്യകളും വലിയ സംഖ്യകളും തരുന്നവരുണ്ട്. അല്ലാഹുവേ പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളിലും അവരെ നീ കാക്കുകയും തുണക്കുകയും സമാധാനം നൽകുകയും ചെയ്യണേ റഹ്മാനെ. കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. ഈ മക്കളുടെ ദുആകളെല്ലാം അവർക്ക് ശാന്തിയായി സമാധാനമായി നീ നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റാഹിമീൻ.